നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമയമാകുന്നു. ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ. ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഒരുങ്ങിയെന്ന സൂചനയുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. സമയമാകുന്നു എന്ന കുറിപ്പോടെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഒരു വീഡിയോ, അതാണിപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഇറാൻ സൈന്യമാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ആക്രമണ സൂചനയുള്ള ഒരു പോസ്റ്റാണ് ഇറാൻ സൈന്യം പങ്കുവച്ചിരിക്കുന്നത്. ട്രൂ പ്രോമിസ് 3 എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് പോസ്റ്റ്. ഇന്നലെ ഉച്ച 1:53 പങ്കുവച്ച 25 സെക്കൻഡുള്ള വീഡിയോ ട്വീറ്റാണ് ഇപ്പോൾ വളരെയധികം ഒരു ആകാംക്ഷ ഉണർത്തുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദവും ദൃശ്യവുമാണ് വീഡിയോയിൽ ആദ്യം കാണുന്നത്. ലോഞ്ച് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന മിസൈലിൻ്റെ ദൃശ്യങ്ങളാണ് അടുത്തതായി കാണിക്കുന്നത്. ശേഷം ശിക്ഷാനേരം അടുത്തെത്തിയെന്ന് ഇംഗ്ലീഷിലും പേർഷ്യൻ ഭാഷയിലും എഴുതി കാണിക്കുന്നുമുണ്ട്. ദൈവത്തിന്റെ അവസാന ന്യായവിധി അടുത്തു എന്ന മറ്റൊരു പോസ്റ്റും ചിത്രവും തൊട്ടു പിന്നാലെ പങ്കുവച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പോലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്താൻ ഇറാന് കഴിവുണ്ടെന്ന് പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിർ സാദെ പറഞ്ഞിരുന്നു. ഇസ്രായേൽ കടന്നുകയറിയ പലസ്തീനിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഏപ്രിലിൽ ഇറാൻ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇത് പരാമർശിച്ചാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇറാന് വളരെയേറെ പ്രതിരോധ ശേഷിയുണ്ടെന്ന് പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശകാര്യ സമിതി വക്താവ് ഇബ്രാഹിം റസായി പറഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എന്തായാലും സമയമടുത്തു, സമയമായിരിക്കുന്നു എന്നതടക്കമുള്ളൊരു സൂചന ഇറാൻ നൽകിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ ഉടൻ പ്രത്യാക്രമണം ഉണ്ടാകുമോ എന്നത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അശാന്തി, ആ ഒരു ആശങ്ക പടരുകയാണ്. അതേസമയം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ വൻ നീക്കം. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി ഡ്രോണുകളും മിസൈലുകളും അയച്ച ഹിസ്ബുള്ള. ചില ഡ്രോണുകൾ ഇസ്രായേൽ അതിർത്തി ഗ്രാമങ്ങളിൽ പതിച്ചിരുന്നു. അത് മുൾമുനയിൽ നിർത്തുകയായിരുന്നു അതിർത്തി ഗ്രാമങ്ങളെ. വ്യോമ പ്രതിരോധത്തെ താറുമാറാക്കുന്ന ഹിസ്ബുള്ളയുടെ നവീന ഡ്രോണുകൾ ഇസ്രായേൽ സേനയ്ക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചു. ഹിസ്ബുള്ളയുടെ പുതിയ സെക്രട്ടറി ജനറൽ നഈം ഖാസിം പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: നെതന്യാഹുവിന്റെ കിടപ്പറ വരെ തങ്ങളുടെ ഡ്രോൺ എത്തിയെന്നും അയാളുടെ സമയം എത്താത്തത് കൊണ്ടാവാം രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഇസ്രായേലിയുടെ കൈകൊണ്ട് തന്നെ നെതന്യാഹു കൊല്ലപ്പെടുമെന്നും ചുമതലയേറ്റെടുത്ത ശേഷം നടത്തിയ പ്രഥമ പ്രസംഗത്തിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ. വടക്കൻ ഗാസയിലും ലെബനാനിലും ആക്രമണം പുരോഗമിക്കുകയാണ്. ഗാസയിൽ 43 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ലെബനാനിൽ 18 പേർ ആക്രമണത്തിൽ മരിച്ചു. വെടിനിർത്തലിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന UNന്റെയും ലോകരാജ്യങ്ങളുടെയും അപേക്ഷ തള്ളിയായിരുന്നു ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തിയത്. വടക്കൻ ഗാസയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം വെടിനിർത്തൽ ചർച്ച ഏതുവരെ ആയി എന്ന് നോക്കാം. ലെബനാനിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി അമേരിക്ക നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ നേതാക്കളുമായി US പ്രതിനിധികൾ ചർച്ച നടത്തും. UN ഏജൻസിയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിനെതിരെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ആഞ്ഞടിച്ചു. യുനർവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇസ്രായേൽ നടപടി ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇസ്രായേലിനെതിരെ ട്രൂ പ്രോമിസ് പോലുള്ള നിരവധി ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറോൺ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർ സാദ താക്കീത് നൽകിയതും മുന്നിൽ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.